എല്ലാരെയും കർഷകരാക്കാൻ പറ്റൂല. ഇൻട്രസ്റ്റ് ഉള്ളവരെ മാത്രം തിരഞ്ഞെടുത്ത് അവരെ പ്രോത്സാഹിപ്പിക്കാൻ പണം ചെലവാക്കണം, അവർക്ക് സബ്സിഡി കൊടുക്കണം, അവരൊക്കെ വളം കൊടുക്കണം, എല്ലാം കൊടുക്കണം. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, ഒരു കാര്യം കൂടി പറഞ്ഞു ചുരുക്കാം. ഇത് ഞാൻ പറഞ്ഞ തെറ്റാണെങ്കിൽ എല്ലാവരും പുറത്തേക്ക്. ഞാൻ എന്റെ ഒരു കാഴ്ചപ്പാട്, ഞാൻ കണ്ടുകൊണ്ട് ഒരു MLA എന്ന നിലയിൽ കണ്ടുകൊണ്ടിരിക്കുന്ന പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ, പൗരൻ നിലയിൽ, പൊതു ഖജനാവിനെ ഇങ്ങനെ ദൂർത്തടിക്കാൻ ആരെ അനുവദിക്കാൻ പാടില്ല. ഞങ്ങളുടെ നാട്ടിലെ ഒരു ബ്ലോക്കിൽ 30 ലക്ഷം രൂപ നെൽകൃഷിക്ക് അനുവദിച്ചു. 3 വർഷം കൊണ്ട് 30 ലക്ഷം ചെലവഴിച്ചു. നെല്ല് ഞാറ് നട്ടപ്പോ കരയിലും വെള്ളത്തിലും ഒക്കെ നട്ടു. ഞാറ് നട്ടപ്പോ എന്നെ വിളിച്ചു, അവിടെ കവികൾ വരുന്നു പാടുന്നു, കൊയ്യുന്നു, അവിടെ കവികൾ വരുന്നു പാടുന്നു, പ്രസംഗിക്കുന്നു, സ്റ്റേജ് മൈക്ക് എല്ലാം ഉണ്ട്. ഒടുവിൽ ഞാൻ ചോദിച്ചു, എവിടെ നെല്ലെല്ലാം എന്ന് ചോദിച്ചു. അത് കുത്തി കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. അതിന് നെല്ലെന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ പറഞ്ഞു, അതാണ് MLA ഇപ്പം പാൽപ്പായസമായിട്ട് കുടിച്ചത്. എല്ലാ കുടുംബശ്രീക്കാരും ഉണ്ട്, എല്ലാ തൊഴിലുറപ്പുകാരും ഉണ്ട്, ഞങ്ങൾ എല്ലാവരും കൂടി കുടിച്ച പാൽപ്പായസത്തിൽ 32 ലക്ഷം രൂപ പോയി. ഇത് പൊതുഖജനാവിലെ പണമാണ്. ഇത് നഷ്ടപ്പെടുത്താൻ ആരെ അനുവദിക്കാൻ പാടില്ല. കൃഷി താല്പര്യമുള്ളവരെ കൊണ്ട് കൃഷിക്കുക, അവർക്ക് മാക്സിമം സബ്സിഡി കൊടുക്കുക, അവരെ സഹായിക്കുക. ഓക്കെ, നമസ്കാരം. KB ഗണേഷ് കുമാർ, അദ്ദേഹം ഇപ്പോൾ LDFലാണ്. അവിടുത്തെ അദ്ദേഹത്തിന് കേരള കോൺഗ്രസ് B എന്നൊരു പാർട്ടിയുണ്ട്. അദ്ദേഹത്തിൻ്റെ പിതാവായിരുന്നു മരണം വരെ അതിൻ്റെ നേതാവ്. ഇപ്പോൾ അദ്ദേഹമാണ് അതിൻ്റെ നേതാവ്. അദ്ദേഹത്തിന് MLA സ്ഥാനമുണ്ട്. അദ്ദേഹം LDFൻ്റെ ഭാഗമാണ്, മന്ത്രിയൊന്നുമല്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ കൂടെ പിന്തുണയുള്ള ആ മന്ത്രിസഭയിൽ നടക്കുന്ന കാര്യങ്ങളെപ്പറ്റി വളരെ നീണ്ട ഒരു പ്രസംഗമാണ് അദ്ദേഹം നടത്തിയത്. അതിനെപ്പറ്റി ഞങ്ങൾ മുൻപ് പല വീഡിയോകളും ചെയ്തിട്ടുണ്ട്. അതിലേറ്റവും പ്രസക്തമായിട്ടുള്ള ഒരു കാര്യമാണ് ഈ നിങ്ങളിപ്പോൾ കേട്ടത്. അതായത് 1-ാമത്തെ പിണറായി മന്ത്രിസഭയിൽ VS സുനിൽകുമാറായിരുന്നു കൃഷിമന്ത്രിയായിട്ടുണ്ടായിരുന്നത്. ആ കൃഷിമന്ത്രിയായിട്ട് VS സുനിൽകുമാർ ഇരുന്ന സമയത്ത് ഭയങ്കര തള്ളിമറക്കലായിരുന്നു. ഒരുപാട് ഹെക്ടർ കണക്ക് തരിശു ഭൂമികൾ അവർ കൃഷിയോഗ്യമാക്കി, അവിടെയൊക്കെ നെൽകൃഷി നെല്ലുകൾ വിത്തുകൾ വിതച്ചു, അവിടെയൊക്കെ കിൻഡല് കണക്ക് നെല്ലുകൾ കൊയ്തെടുത്തു എന്നും മറ്റുമൊക്കെ തള്ളിമറിച്ചിരുന്നു. അതിൻ്റെ യാഥാർത്ഥ്യം നിങ്ങളിപ്പോൾ കേട്ടല്ലോ. 30 ലക്ഷത്തോളം മടക്കി ഒരു സ്ഥലത്ത് കൃഷി ഇറക്കിയവർ ഏതാണ്ട് 2-3 വർഷത്തെ നിരന്തരമായിട്ടുള്ള പരിശ്രമത്തിനൊടുവിലാണ്. അതായത് ആദ്യം അതിൻ്റെ നിലമൊരുക്കാൻ വേണ്ടി ഒരു പക്ഷേ ചതുപ്പായി കിടന്നാവാം, അത് നിലമൊരുക്കാനായിട്ട് കുറേ കാര്യങ്ങളൊക്കെ ചെയ്തു. പിന്നീട് ഒടുവിൽ അവിടെ വിത്തെറിഞ്ഞു, വിത്ത് കിളുക്കുന്നു, പിന്നെ അത് ഞാറാവുന്നു, ഒടുവിൽ അത് നെല്ല് കൊയ്യുന്നു. അതിനുശേഷം വിളവെടുപ്പൊക്കെ നടത്തിയപ്പോൾ ഈ KB ഗണേഷ് കുമാർ അവിടെ പോയിരുന്നു. പായസമൊക്കെ ഉണ്ടായിരുന്നു. പായസമൊക്കെ കുടിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹം ചോദിക്കുന്നു, എവിടെ കൊയ്ത നെല്ലുകൾ എവിടെയെന്ന് ചോദിക്കുമ്പോൾ അതാണ് നിങ്ങൾ കുടിക്കുന്നത് എന്ന് പറയുന്നത്. 30 ലക്ഷമാണ് പായസം ഉണ്ടാക്കിയത്. 200-300 പേർക്കായിരിക്കാം കൂടിപ്പോയാൽ. എന്നാലും എങ്ങനെ കൂട്ടിയാലും 1 ലക്ഷം രൂപ പോലും വരില്ല. അപ്പോൾ ബാക്കി 29 ലക്ഷം രൂപയും പോയി. എവിടെ പോയി? ചില വായിൽ പോയി. അതാണ് സത്യം. ഇതാണ് കാലാകാലങ്ങളായിട്ട് നമ്മുടെ ഈ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവം. പക്ഷേ ഇവിടെ ജനങ്ങൾ പ്രഭുത്തരായതുകൊണ്ട് എന്ത് തട്ടിപ്പ് കാണിച്ചാലും വീണ്ടും വീണ്ടും അവരെ തന്നെ ജയിപ്പിച്ചുകൊണ്ടിരിക്കും. ഒരു കാര്യം പറയാതിരിക്കാൻ പറ്റില്ല. KB ഗണേഷ് കുമാർ മാത്രമാണ് LDFൽ നിന്ന് അവരുടെ രാജാവ് നഗ്നനാണ് എന്ന് മടി കൂടാതെ വിളിച്ചു പറയാൻ തയ്യാറായത്. CPM ഒരു കേഡർ പാർട്ടിയാണ്. തീർച്ചയായിട്ടും അതിനകത്ത് നിന്ന് എന്തെങ്കിലും പറയാൻ അവർക്ക് പറ്റില്ല. അവരുടെ പാർട്ടി മീറ്റിങ്ങുകളിൽ ഒരുപക്ഷെ അവർ വിമർശിച്ചേക്കാം, അല്ലാതെ പരസ്യമായിട്ട് മുഖ്യമന്ത്രിയെ പറ്റിയോ മറ്റു മന്ത്രിമാരെ പറ്റിയോ ഒരു വിമർശനവും അവർ ഉന്നയിക്കില്ല. കാരണം അതൊരു കേഡർ പാർട്ടിയാണ്. ഗണേഷ് കുമാറിന് അത്തരം കെട്ടുപാടുകളൊന്നുമില്ല. അദ്ദേഹം മറ്റൊരു സ്വതന്ത്ര പാർട്ടിയാണ്, മുന്നണി എന്ന രീതിയിൽ അവരുടെ ഭാഗമാണ്. പക്ഷെ അപ്പോഴും അദ്ദേഹത്തിൻ്റെ മനസാക്ഷിക്ക് തോന്നുന്ന നിരക്കുന്ന ചില കാര്യങ്ങൾ അദ്ദേഹം വിളിച്ചു പറയാൻ തയ്യാറായി. തലയിൽ മുണ്ടിടാതെ വെളിയിൽ ഇറങ്ങാൻ പറ്റുന്നില്ല എന്ന് അദ്ദേഹം പറഞ്ഞത് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ്. കാരണം വോട്ട് ചെയ്ത നാട്ടുകാർ ചോദിക്കുന്നു, എന്തേ ഇതൊന്നും നടക്കുന്നില്ല, റോഡ് പണി നടക്കുന്നില്ല, മറ്റ് ക്ഷേമ പെൻഷനുകൾ മുടങ്ങിക്കിടക്കുന്നു, ശമ്പളം കിട്ടുന്നില്ല, അങ്ങനെ നിരവധി കാരണങ്ങളാണ്. സഹി കെട്ടിട്ട് ഗതി കെട്ടിട്ടാണ് അങ്ങേർക്ക് പറയേണ്ടി വന്നത്. അദ്ദേഹം കൂടെ ഉൾപ്പെട്ട LDFലെ നയിക്കുന്ന പിണറായി വിജയൻ സർക്കാർ ഒരു പരാജയമാണ് എന്ന സത്യം. അതെ, പിണറായി രാജാവ് നഗ്നനാണ് എന്ന് പറയാൻ അവരുടെ കൂട്ടത്തിൽ നിന്ന് തന്നെ ഒരാൾ ഉണ്ടായിരിക്കുന്നു. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്. പവേർഡ് ബൈ ഡിമോസ് ഫർണിച്ചർ, ലോകോത്തര ഫർണിച്ചറുകളുടെ വമ്പൻ അൺലോക്ക്.